ഇപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി, പിന്നെ 2-3 years ആയിട്ട് ഒന്ന് ഒരുപാട് സ്ക്രിപ്റ്റ്സ് വായിക്കാൻ തുടങ്ങി. ഒരു പാഠം എടുക്കുമ്പോ ഓക്കെ ഇത് ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് ഉണ്ണി എങ്ങനെയാണ്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ മാക്സിമം നോക്കുന്നത് കൊമേഴ്ഷ്യൽ മൂവീസ് ആണ്, ലൈക്ക് കൊമേഴ്ഷ്യൽ. അപ്പോൾ ഞാൻ അധികം ലോജിക് നോക്കാറില്ല. കൊമേഴ്ഷ്യൽ മൂവീസ് മോർ ലൈക്ക് മോർ ടു ഡു വിത്ത് ഫാൻറ്റസിയും എൻ്റർടൈൻമെൻറ്റ് ഒക്കെയാണ്. അതിൽ ലോജിക്ക് ഞാൻ നോക്കാൻ പോകാറില്ല. വെരി ഞാനിപ്പോൾ മല്ലു സിംഗിൻ്റെ കാര്യം പറയും. ലൈക്ക് ഫോർ എൻ എക്സാമ്പിൾ, ഞാനും സേതുവായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഹരി എന്നൊരു വ്യക്തി നാട്ടിൽ നിന്ന് പേടിച്ചിട്ടാണ് നിൻ്റെ അമ്മാവനെ കൊന്നു പറഞ്ഞിട്ട് ഗോ ആൻഡ് സോ. ബട്ട് ദിസ് ഫെലോ പഞ്ചാബിലെത്തുമ്പോൾ ഭയങ്കര ഫൈറ്റാണ്. സോ ലോജിക്കലി നോക്കുമ്പോൾ ഈ ഷുഡ് ഹാവ് ഫോട്ട് ദയർ ഇറ്റ് സെൽഫ്. ആ പ്രോബ്ലം അവിടെ നിന്ന് സോൾവ് ചെയ്താൽ മതി. സിനിമ അവിടെ കരുതി അവിടെ തീരുമല്ലോ. പക്ഷേ ഷുഡ് നോട്ട്. അപ്പോൾ പക്ഷേ ഒരു സിനിമ ഇസ് ഐ ഹവ് അണ്ടർസ്റ്റുഡ് വേറെ വേറെ മീഡിയമാണ്. യു ഹാവ് ടു തിങ്ക് വിത്ത് സം ലോജിക്സ് വിതൗട്ട് ലോജിക് അങ്ങനെയൊക്കെ. സോ നൗ യു ആർ മല്ലു സിംഗ് അല്ല, യു ആർ നോ മോർ മല്ലു സിംഗ്, യു ആർ സൺ ഓഫ് അലക്സാണ്ടർ. ഐ എം ഹാപ്പി ദാറ്റ് ഇങ്ങനെ ഓരോ സിനിമ കഴിയുമ്പോൾ സംതിങ് ന്യൂ ഇസ് ഹാപ്പനിങ്. അപ്പോൾ ഇനിയിപ്പോൾ സൺ ഓഫ് അലക്സാണ്ടറിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഉണ്ട്. സോ അതും ഒരു ഔട്ട് ആൻഡ് ഓഫ് ആക്ഷൻ മൂവിയാണ്. സോ സംതിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ഷൻ മൂവീസ് ചെയ്യാൻ പേഴ്സണലി. സോ ഐ മേക്ക് ഷുവർ എൻ്റെ സിനിമയിലത്തെ ആക്ഷൻ സീക്വൻസ് ആയാലും മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കും. ഐ ഡോണ്ട് തിങ്ക്, ഇപ്പോൾ 99% എൻ്റെ സിനിമയിലത്തെ ആക്ഷൻ ഞാൻ ചെയ്തേക്കണേ. ഐ എം സോ ഹാപ്പി. ഹോംവർക്ക് അല്ലേ, ഐ തിങ്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല ഞാൻ അങ്ങനെ ഇല്ല. എനിക്ക് ഐ എം പ്രെറ്റി കോൺഫിഡൻറ്റ് ആസ് എ പേഴ്സൺ. അതാണ് കോൺഫിഡൻസ് വേണം. കുൻഫു അറിഞ്ഞാലും അല്ല, അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് ഒരു കുൻഫു കരാടയുടെ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ട് സിനിമയിൽ പിന്നെ എഡിറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ബട്ട് അത് കോൺഫിഡൻ്റ്ലി ചെയ്യണം. പിന്നെ ഒരു ഇപ്പോൾ ഐലോമി ആയാലും മല്ലു സിംഗ് ആയാലും ലോട്ട് ഓഫ് തിങ്സ് സീൻസ് പാതിരമണ്ണിൽ പാതിരമണ്ണിലാണെങ്കിൽ ഞങ്ങൾ ഐ തിങ്ക് ഐ ഹവ് ഡൺ മൈ ബെസ്റ്റ് ആക്ഷൻ സീക്വൻസ്. ഈ അടുത്തായിട്ട് ഞാൻ ചെയ്തേക്കണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ഷൻ സീക്വൻസ് പാതിരാമണൽ എന്ന സിനിമയിലാണ്. സിംഗിൾ ഫൈറ്റേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് ലൈക്ക് സോ ഹാപ്പി. ഈ സിനിമയിൽ ഒരുപാട് പേരെ ഉണ്ണി അടിച്ചിട്ടുണ്ട്. റിയൽ ലൈഫിൽ ആരുടെയും മൂക്കിൽ അടിച്ചിട്ടുണ്ടോ? സ്കൂളിലൊക്കെ ചെയ്തിരുന്നു പണ്ട്. സ്കൂളിൽ ആ പണ്ടത്തെ പ്രാക്ടീസ് ഒക്കെ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമ റിയാക്ഷൻ ഒക്കെ ഭയങ്കര സ്പോട്ട്. ഇങ്ങനെ ഇത് ഇതുവരെ ഒക്കെ എത്തുമ്പോഴേ ഞാൻ മാറും. ഇന്ന് ഒരു അടിയുടെ കഥ പറയാം. റിയൽ ലൈഫിൽ ഉണ്ണി ആരെ തല്ലിയിട്ടുണ്ട്? തല്ലിയ കഥ. റിയൽ ലൈഫ് ഐ ഗസ് കോളേജിലൊക്കെ സമയത്ത് ഒരു തല്ലിന്റെ കഥ പറയാം. തല്ലിന്റെ പെൺകുട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കിയിട്ടുണ്ടാവും. ഉണ്ണിയുടെ സിസ്റ്ററിന് വേണ്ടി ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അല്ല സത്യം പറഞ്ഞു, ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടിയുണ്ടായത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നു, ജയിക്കാൻ ഒരു 5 റൺ ബാക്കിയുണ്ട്, 3 balls 5 runs to win. നമ്മുടെ മെയിൻ ബാറ്റ്സ്മാൻ കളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് വിക്കറ്റാണ് കളിക്കുന്നത് വിചാരിച്ചു. അവിടെ റൺ ഔട്ട് ഡിസിഷനായി, ക്ലോസ് കോൾ. അപ്പോൾ അടിയുണ്ടാവും, റൺ ഔട്ട് നമ്മൾ ഔട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ അതാണ് എന്റെ ലൈഫിൽ മാക്സിമം നടന്നതല്ല. അത് അതൊക്കെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് അങ്ങനെയൊന്നുമില്ല. ഐ മീൻ വെരി, ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ അടുത്ത് നേരത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ദാറ്റ് ഉണ്ണി ഇതേപോലെ മല്ലു സിംഗിനെ പോലെ റിയൽ ലൈഫിൽ ഉള്ളി സിസ്റ്ററിന് വേണ്ടിട്ട് ആർക്കൊക്കെ വേണ്ടി അത് സ്മോൾ തിങ് ദാറ്റ് ഹാപ്പൻ. ഓഫ്കോഴ്സ് ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അന്ന് എൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല. സോ ഞാൻ റെയിൽവേ ക്രോസിംഗ് ക്രോസ് ചെയ്താൽ അവിടെ ട്രാഫിക് പോലീസ് ഉണ്ടാവും. സോ ഐ ജസ്റ്റ് വെയിറ്റ് ഫോർ മൈ സിസ്റ്റർ, ഷീ വോക്സ് ഇൻ. അപ്പോൾ ആ സമയത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നു, എൻ്റെ ചേച്ചി ഭയങ്കര ഇങ്ങനെ കരച്ചിലൊക്കെ. അപ്പോൾ ഞാൻ വാട്ട് ആപ്പിൾ, അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് കണ്ടു എന്തായാലും. എല്ലാ കാലത്തും ഒരു യങ്സ്റ്റർ ഒരു ബ്രേക്ക് ഡൗൺ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ? ഐ ഹാവ് ലൈക്ക് എന്താ പറയാ, ഇഷ്ടം തോന്നിയിട്ടുണ്ട് പലരുമായിട്ട്. പക്ഷേ ഇറ്റ് ഹാസ് നോട്ട്, ഐ ഹവ് നോട്ട് പുട്ടിൻ ലൈക്ക്. ഞാൻ ഫസ്റ്റ് ലവ് ആൻഡ് ഫസ്റ്റ് ബ്രേക്കപ്പ്, ടെൽ മീ. ഫസ്റ്റ് ലവ് ഉണ്ടായിട്ടില്ല, ഫസ്റ്റ് ബ്രേക്കപ്പ് ഉണ്ടായിട്ടില്ല. സോ മേ ബി ഫസ്റ്റ് ക്രഷ് ഐ വിൽ ടെൽ യു. ചലോ ഫസ്റ്റ് ക്രഷ് ആൻഡ് ഫസ്റ്റ് ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് ഉണ്ടായിട്ട് എനിക്ക് അറിയാം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ പറയാം, ഐ വിൽ ഓക്കെ, ഐ വിൽ സേ, വിൽ ഫൈൻഡ് ഔട്ട്. എന്താ മീൻസ് ക്രഷ് എനിക്കുണ്ടായിട്ടൊന്നുമില്ല, എന്നോടുണ്ടായ ഒരു ക്രഷാണ്. മീൻസ് ഞാൻ ഐ വാസ് ഇൻ 10th standard, ഷീ വാസ് ഇൻ 8th standard. അപ്പോൾ ടീച്ചേഴ്സ് ഡേയിൽ അവർ വന്നിട്ട് എനിക്ക് ഒരു റെഡ് റോസ് ഒക്കെ ടീച്ചേഴ്സ്. ഞാൻ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് എടുക്കായിരുന്നു. സി സ്റ്റുഡൻസ് ഒക്കെ എടുക്കില്ലേ അന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സബ്ജക്ട് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ആയി വേണ്ടത് സ്കൂൾ. അപ്പോൾ ഈ കുട്ടി വരുന്നു, ഷീ ഓഫേഴ്സ് മീ ദിസ് റെഡ് റോസ്. അപ്പോൾ ഞാൻ പറയും ഇതൊന്നും ശരിയല്ല, സ്കൂട്ടി ക്ലാസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ശരിയല്ല. അങ്ങനെ പറഞ്ഞില്ല, കുട്ടി ഇതൊന്നും ശരിയല്ല. ആൻഡ് പിന്നെ കട്ട് ബാക്ക്, അത് കഴിഞ്ഞു, എപ്പിസോഡ് അവിടെ കഴിഞ്ഞു. ആ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു, ഞാൻ ബികോം. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക, ബി പി ഒന്ന് എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഐ വാസ് ഡൂയിങ് ഫുൾ ടൈം. പിന്നെ കോളേജ് പോകും വരും അങ്ങനെയൊക്കെ ആയിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കോഫി ഷോപ്പിൽ വി അലോങ് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഒരു നല്ലൊരു പെൺകുട്ടിച്ച് ഇങ്ങനെ വരുന്നു, ഓൾമോസ്റ്റ് 10 o'clock. അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാവരും
ഒന്ന് നമ്മൾ റിലാക്സ് ആയി റിലാക്സ് നമുക്ക് അറിയില്ല കേട്ടോ ആരാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹിന്ദിയിലാണല്ലോ അല്ലേ കമ്പനി ആ ഹിന്ദി ആ അവിടെ എല്ലാവരും ഹിന്ദി. അപ്പോൾ നല്ലൊരു പെൺകുട്ടി വരാണ് നിങ്ങൾ ഇങ്ങനെ പറയാം സോണി കുടി ആരേഹ അതൊന്നും പറയാൻ ഓക്കെ എന്നെ അമ്മ കാണുന്നതൊക്കെ. അപ്പോൾ ഈ കുട്ടി വരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഉഷാറായി. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഇവർ നമ്മുടെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഓക്കെ പിന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും ഓക്കെ ഫൈൻ ഇവിടെ തന്നെയാണ്. അപ്പോൾ അവർ ഹായ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവർ ഓക്കെ ഹായ് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല സോറി എന്നൊക്കെ പറഞ്ഞു. ആ പക്ഷേ അപ്പോൾ ഈ കുട്ടി പിന്നെ ഇവിടെ നരേഷൻ പറയുന്നത് ഹായ് ഉണ്ണി കാസിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറയും എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആരാന്നൊക്കെ. അപ്പോൾ ഇവർ പറയുന്നത് ആ നീ അന്ന് ടീച്ചേഴ്സ് അപ്പോൾ സൈമൾട്ടേനിയസ്ലി ഒരു പയ്യനും ഇവരുടെ ഒപ്പം വന്നു. ഈ പയ്യനോട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എൻ്റെ ഫസ്റ്റ് ക്രഷായിരുന്നു. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവനൊരു റെഡ് റോസ് വന്നപ്പോൾ ഇവൻ എന്നെ സ്കൂളിൽ പോയി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെയായിട്ട് സീ സച്ച് എ സ്മാർട്ട് ഗൈ ഞാൻ പറഞ്ഞിരുന്നോട് എനിക്ക് ഭയങ്കര ക്രഷാണെന്നൊക്കെ എൻ്റെ മുമ്പിൽ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് പ്രപ്പോസൊക്കെ ചെയ്തപ്പോൾ ഒരു ബോബ് കട്ടും റെഡ് ഹെയർ ആയിരുന്നു. പിന്നെ ഒരു ഗാന്ധിജി ഇടുന്ന ഒരു സ്പെക്സ് ഒക്കെ അല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു അങ്ങനെ അങ്ങനെ ഇന്ന് ഇപ്പൊ വന്നപ്പോ ഭയങ്കര ഭംഗി ആ സുന്ദരിയായിക്കോട്ടെ. അപ്പൊ ഈ ഫ്രണ്ട്സ് ഒക്കെ കേട്ടോണ്ടിരിക്കാം ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ ഇവള് പോയി ഞാൻ പറഞ്ഞു ശരി ഓക്കെ ബൈ. അപ്പൊ ആ ബോയ് ഫ്രണ്ട് അവളുടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഓക്കെ. അപ്പൊ ഈ പോയി കഴിഞ്ഞിട്ട് എല്ലാം ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നു. മീൻസ് ഞാൻ പറയും ഓ എന്നെ തല്ലാൻ ആൾക്കാരില്ലാത്തോണ്ടാണ് ശരിയാണ്. ഒരിക്കലും മിസ്സായ ട്രെയിനിന് പുറകിൽ ഓടിയിട്ട് കാര്യമില്ല. കണ്ണൊക്കെ നനഞ്ഞു. ഇല്ല ഇല്ല സാരില്ല. ഇനി ഞാൻ ഉണ്ടിക്ക് രണ്ട് കാര്യങ്ങൾ തരും. ഓക്കെ ചൂസ് വൺ. റെഡി ചൂസ് വൺ. ഓക്കെ ഹിയർ വി ഗോ. ഷൂട്ട്. സ്റ്റാർ ആകണോ സൂപ്പർ സ്റ്റാർ ആകണോ? സ്റ്റാർ ആകണോ സൂപ്പർ സ്റ്റാർ. ഗോ ഫോർ സൂപ്പർ സ്റ്റാർ. റൈറ്റ്. സ്റ്റാറിനെക്കാട്ടും മുകളിലാണ് സൂപ്പർ സ്റ്റാർ. യു വോണ്ട് ടു ബിക്കം എ സൂപ്പർ സ്റ്റാർ? അൾട്ടിമേറ്റ്. ഐ ഡോണ്ട് മൈൻഡ്. എന്താണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ വാട്ട് യു തിങ്ക്? അതായത് ഡു യു വോണ്ട് ടു ബിക്കം ലൈക്ക് മോഹൻലാൽ മമ്മൂട്ടി? എപ്പോഴെങ്കിലും ഒരിക്കൽ അതാവണമെന്നാണ്? ആ ഇല്ലാന്നില്ല. സം ടൈം ഇൻ മൈ ഫ്യൂച്ചർ. ആണോ? ബട്ട് പല സ്റ്റാർസും യങ്സ്റ്റേഴ്സും പറയുന്നുണ്ട്. ഇമാജിൻ പൃഥ്വിരാജ് പറഞ്ഞു സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല മലയാളത്തിൽ. മേബി. പക്ഷേ ഡു യു തിങ്ക് അത് സൂപ്പർ സ്റ്റാർ ഒരു സ്റ്റാർഡം അങ്ങനെ സ്റ്റാർഡം എനിക്ക്? ഐ ഡോണ്ട് നോ. സ്റ്റാർഡം ഇതാണ് അതാണല്ല. Somebody calls me superstar, I enjoy it. Atre ullu. You are a superstar. Thank you. Only superstar. Okay. Hero avano villain avano? Hero um cheyanam villainum cheyanundu. Like villain like? Villain like chalpo Batman series la vanna Joker. Adu korchu eccentric aayidu. Onna act idu kanikka. No, sorry. You have to pay me. I dialogue parayam. If you are good at something, never do it for free. Adutathu പെൺകുട്ടികളുടെ പുറകെ പോകണം, പെൺകുട്ടികൾ നമ്മുടെ പുറകെ വരണം, ഏത് സെലക്ട് ചെയ്യും? ഏതാ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം അത് ചെയ്യണം. സൂപ്പർ. ഉണ്ണി ഫോളോ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി പറയാം. ഐ ഫോളോ ചെയ്ത സ്റ്റോറി എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ 12th പഠിക്കും. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ട്യൂഷൻ ക്ലാസ് കഴിയും, പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൂട്ടൊക്കെ മാറ്റി അപ്പോൾ ഇങ്ങോട്ടാണ് വീട് എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോകും. എന്നിട്ട് ഫോളോ ചെയ്തിട്ടുള്ള കഥ എന്താ? പിന്നെ ഇങ്ങനെ ഇങ്ങനെ ബെല്ലടിക്കും, ടിങ് ടിങ്. പിന്നെ പോകും ബസ്. SMS കോൾ സെലക്ട് വൺ. കോൾ. വൈ? SMS ഭയങ്കര കൺഫ്യൂഷനാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ അയക്കുന്ന മെസ്സേജിൻ്റെ എന്താ പറയുക, ഇമോഷൻ നമ്മൾ ചിലപ്പോൾ ക്യാച്ച് ചെയ്യുന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? പിന്നെ കോൾസ്. കോൾസ് ആണ്. റദർ ടോക്ക് കോൾസ്. അതെ. നെക്സ്റ്റ്. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ശീലം ഉണ്ണി മുകുന്ദൻ എന്നുള്ള യങ് സ്റ്റാറിനുണ്ടോ? ഇല്ല, ഞാൻ മിക്കവാറും എടുക്കാറുണ്ട്. പറ്റാത്ത സമയത്ത് എടുക്കാറില്ല. വിളിച്ചാൽ ഫോൺ ഒക്കെ എടുക്കോ? എടുക്കും. ഓക്കെ. താടിയുള്ള ഉണ്ണി, താടി ഇല്ലാത്ത ഉണ്ണി? ഞാൻ ആക്ച്വലി എൻ്റെ കുറേ വർഷങ്ങൾ ഐ ഹാഡ് ഈ ഒരു ഇതുമല്ല ടോട്ടൽ. ഞാനൊരു ജസ്റ്റ് ഒരു റോമം കണ്ടാൽ അത് എടുത്തു കളയും. ക്ലീൻ ഷേവൻ ആയിരുന്നു ഓൾ മൈ ലൈഫ്. പിന്നെ നാട്ടിൽ വന്നിട്ട് പിന്നെ വെൻസ് ഐ സ്റ്റാർട്ടഡ് സിനിമയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് താടി ഇഷ്ടമാകാൻ തുടങ്ങി. പിന്നെ ഐ ഗ്രാജുവലി ക്യാപ്. പിന്നെ അത് ഓറായി. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സിനിമയിൽ ചെറിയ സ്റ്റബിളോ എന്തെങ്കിലും മാറ്റം വരുത്താൻ നോക്കാം. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പ്രിഫറേബിൾ ഒരു സ്റ്റബിൾ താടിയും ഇതിൻ്റെ ഒരു കുറ്റിത്താടി ഉള്ളു. കുറ്റിത്താടി. ഓക്കെ. ബ്യൂട്ടിഫുൾ ഐസ്, ബ്യൂട്ടിഫുൾ ലിപ്സ്, സെലക്ട് വൺ. ബ്യൂട്ടിഫുൾ ഐസ്. ബ്യൂട്ടിഫുൾ ലിപ്സ്. ലിപ്സ് മേ ലൈ. ലിപ്സ് മേ ലൈ. ഐസ് മേ. ലിപ്സ് മേ ലൈ. ലിപ്സ് നോട് നോണ പറയുമ്പോൾ ഇതല്ല നമ്മൾ. ഐസ്. ഐസ് വോണ്ട്. ബട്ട് പിന്നെ ഉണ്ണി, ബേസിക്കലി ഓൺ സ്ക്രീനിൽ വുഡ് യു ലൈക്ക് ടു ഹാവ് എ ലിപ് ലോക്ക്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഐ ഡോണ്ട് സീ മീ ഡൂയിങ് ഇറ്റ്. പക്ഷേ
എന്റെ പടങ്ങളിൽ അങ്ങനത്തെ ഒരു ഞാൻ ഫോളോ ചെയ്യുന്ന പാറ്റേൺ സിനിമയിൽ ലിപ് ലോക്ക് ഇല്ല. കമേഴ്ഷ്യൽ സിനിമയില്ല, എനിക്കറിയില്ല. കമേഴ്ഷ്യൽ സിനിമയിൽ ലിപ് ലോക്കിന്റെ ആവശ്യമില്ല, ബിക്കോസ് ക്രൗഡ് പുള്ളിയാൻ കുറെ മറ്റു വിഷയങ്ങളുണ്ടാവും.